വിക്രമാദിത്യ കഥകൾ ഭാഗം 8. വേതാളം പറഞ്ഞ ആദ്യത്തെ കഥ. നീതിമാനായ രാജാവ്. പണ്ട് ഒരിടത്ത് വിചാര എന്നു പേരായ ഒരു രാജാവിന് ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം രാജകുമാരൻ വനത്തിൽ നായാട്ടിന് പോയി. കുതിരപ്പുറത്തേർന്ന് വനത്തിലൂടെ പാഞ്ഞു പോകുന്നതിൽ സന്തോഷം കണ്ടെത്തിയ രാജകുമാരൻ തനിയെ ഒറ്റയ്ക്ക് ഉൾവനത്തിലേക്ക് വളരെ ദൂരം മുന്നോട്ട് പോയി. കുറേ സമയം കഴിഞ്ഞപ്പോൾ അവന് വളരെയധികം ദാഹം തോന്നിയതിനാൽ രാജകുമാരൻ കുടിവെള്ളം അന്വേഷിച്ച് നടന്നു. കുറേ നേരം അലഞ്ഞതിന് ശേഷം അവൻ ഒരു ചെറിയ തടാകം കണ്ടെത്തി. തടാകക്കരയിൽ ഒരു സന്യാസി ഇരിപ്പുണ്ടായിരുന്നു. രാജകുമാരൻ സന്യാസിയോട് പറഞ്ഞു, ഈ രാജ്യത്തെ രാജകുമാരനാണ് ഞാൻ ആ തടാകത്തിൽ നിന്നും വെള്ളം കുടിക്കുവാൻ പോകുകയാണ്. ഞാൻ തിരികെ വരുന്നതുവരെ എൻ്റെ കുതിരയെ നോക്കിക്കൊള്ളാമോ? സന്യാസി ചോദിച്ചു, നിങ്ങൾ എന്താണ് കരുതിയത്? ഞാൻ നിങ്ങളുടെ ജോലിക്കാരനാണെന്നോ? നിങ്ങളുടെ കുതിരയെ നോക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല. ദേഷ്യം വന്ന രാജകുമാരൻ കൈവശമുണ്ടായിരുന്ന ചാട്ടയെടുത്ത് സന്യാസിക്കിട്ട് ഒരടി കൊടുത്തു. അടിയേറ്റ് പരുക്ക് പറ്റിയ സന്യാസി രാജാവിൻ്റെ അടുക്കൽ രാജകുമാരനെതിരെ പരാതിപ്പെട്ടു. കുറ്റം ചെയ്ത രാജകുമാരൻ്റെ കൈ വെട്ടിക്കളയുവാൻ രാജാവ് മന്ത്രിയോട് കൽപ്പിച്ചു. എന്നാൽ അത്രയും വലിയ ഒരു ശിക്ഷ കൊടുക്കേണ്ടതില്ല എന്ന അഭിപ്രായക്കാരനായിരുന്നു മന്ത്രി. അപ്പോൾ രാജാവ് പറഞ്ഞു, രാജകുമാരൻ്റെ സന്യാസിയോടുള്ള പെരുമാറ്റം വളരെ ക്രൂരമായിരുന്നു. അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യുവാൻ പാടില്ലായിരുന്നു. അവൻ്റെ കൈ വെട്ടുക എന്നതുമാത്രമാണ് ശരിയായ ശിക്ഷ. എല്ലാം കേട്ടുനിന്ന സന്യാസി രാജകുമാരനോട് ക്ഷമിക്കണമെന്ന് രാജാവിൻ്റെ അടുത്ത് കേണപേക്ഷിച്ചു. സന്യാസിയുടെ അപേക്ഷ അംഗീകരിച്ച രാജാവ് രാജകുമാരനോട് ക്ഷമിച്ചു. വേതാളം ചോദിച്ചു, ആരാണ് ഇക്കൂട്ടത്തിൽ മഹാനായിട്ടുള്ളത്? സന്യാസിയോ രാജാവോ? നിങ്ങൾ എന്തു പറയുന്നു? വിക്രമാദിത്യൻ പറഞ്ഞു, തീർച്ചയായും രാജാവ് തന്നെ. രാജകുമാരൻ തൻ്റെ ഏക മകനും അനന്തരാവകാശിയും ആയിരുന്നിട്ട് പോലും അവൻ തെറ്റ് ചെയ്തപ്പോൾ അവനെ ശിക്ഷിക്കുവാൻ തയ്യാറായ രാജാവ് തന്നെയാണ് സന്യാസിയേക്കാൾ വലിയവൻ. വേതാളം ഉടൻ തന്നെ രാജാവിൻ്റെ തോളിൽ നിന്ന് ഇറങ്ങി പിന്നിലേക്കോടി ചുടലക്കാട്ടിലെ മുരിങ്ങമരത്തിൽ കയറി തലകീഴായി തൂങ്ങിക്കിടന്നു.